കൊണ്ടോട്ടി താലൂക്കിലെ ചെറുകാവ് വെട്ടുകാട്ടിൽ കോത്തേരി കുഞ്ഞിന്റെ മകൻ സത്യന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിൽ 18 സത്യനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2018 ഏപ്രിൽ 15 വൈകിട്ട് കാണാതായ സത്യനെ 18 രാവിലെ വീട്ടുവെളുപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുഖവും തലയും വികൃതമായി, തലമുടി കൊഴിഞ്ഞു പോയിരുന്നു. ഇടത്തെ കാൽപാദം വെട്ടിമാറ്റുകയും വലത്തെ കാൽമുട്ട് മുതൽ താഴോട്ട് മാംസം ചീകിയെടുത്ത നിലയിലായിരുന്നെന്നും ഇവർ ആരോപിച്ചു. വഴിയുന്ന 2 മീറ്റർ അപ്പുറത്തായിട്ടാണ് കിടക്കുന്നത്. അത് കിടക്കുന്ന കമന്നിട്ടാണ് കിടക്കണേ. ഏട്ടന്റെ കൈ പോകുമ്പോ വാച്ച് ഉണ്ടായിരുന്നു, വാച്ച് കാണാനില്ല. ഞങ്ങള് വീട്ടിലിപ്പോ ആരും ഇല്ലാതെ ഞങ്ങള് വിഷമിച്ചു കഴിയും. ഞങ്ങള് വീട്ടിലിപ്പോ ഞങ്ങളില്ല, ഞങ്ങൾ ചേച്ചിന്റെ വീട്ടിലാ പോയി കഴിയണത്. ഞങ്ങൾക്ക് നിക്കാൻ വയ്യ ഞങ്ങളെ വീട്ടില്. എന്താ ഞങ്ങൾ ഇനി ചെയ്യണത്? ഞങ്ങൾക്ക് ബന്ധുക്കളെ കാണിക്കാതെ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും സംഭവത്തിൽ നിരവധി സംശയങ്ങൾ ഇട നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ചെറിയ കോൺട്രാക്ട് വർക്കുകൾ ചെയ്ത് ഉപജീവനം നടത്തി വരികയായിരുന്നു സത്യൻ. വീടിന് സമീപം പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ സത്യന്റെ തിരോധാനവും മരണവുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ക്വാറിയിലേക്കുള്ള റോഡ് നിർമ്മാണം തടഞ്ഞതും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും പൈപ്പ് പൊട്ടിച്ച് കുടിവെള്ളം തടസ്സപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമാണെന്നും ഭാരവാഹികൾ ആക്ഷേപമുന്നയിച്ചു. സ്വകാര്യ ഗ്രൂപ്പിന് കീഴിലാണ് പ്രദേശത്തെ ക്വാറി പ്രവർത്തിക്കുന്നത്. ഈ സംശയം കൊലപാതകമാണ്. അതിൽ പ്രധാനപ്പെട്ട ആള് ഈ മലബാർ സിമെന്റ്സിലെ നിരവധി കൊലപാതകങ്ങൾ നടത്തിയ ചാക്ക് രാധാകൃഷ്ണനും അതിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷും തന്നെയാണ്. അവരെയും ഇതിൽ പറയുന്ന ആളെ കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്താൽ കൃത്യമായി ഈ പ്രതികളെ കണ്ടെത്തും. അവർ അവരുടെ കൊലപാതകങ്ങളെല്ലാം വളരെ നിഗൂഢമാണ്. അത് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും നാളെ തന്നെ പട്ടികജാതി വർഗ ഐക്യവേദി മറ്റ് സംഘടനകൾ ചെയ്ത പരാതി നാളെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നോടിയാണ് ഞങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ പട്ടികജാതി ഐക്യവേദി വർഗ സംസ്ഥാന രക്ഷാധികാരി ഐത്യൂർ സുരേന്ദ്രൻ, ജില്ലാ ചെയർമാൻ വിജയൻ ഗുരുക്കൾ, ജഗതി ജലാധരൻ, ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പുളിക്കൽ നീലകണ്ഠൻ, അബ്ദുൾ റഹീം, സത്യന്റെ സഹോദരിമാരായ സതി സുമതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.